നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. ശ്രീലങ്കൻ പാർലമെന്റിൽ കഴിഞ്ഞ ആഴ്ച ഒരു ബിൽ പാസാക്കുകയുണ്ടായി. ദ കൊളംബോ പോർട്ട് സിറ്റി ഇക്കണോമിക് കമ്മീഷൻ ബിൽ എന്നാണ് അതിന്റെ പേര്. ശ്രീലങ്കയുടെ സാമ്പത്തിക രംഗം ഈ പദ്ധതിയിലൂടെ കുതിച്ചുയരുമെന്നാണ് രാജ്യം കരുതുന്നത്. ഈ പദ്ധതിയിലൂടെ ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയ്ക്ക് സമീപം ഒരു പുതിയ കോളനി തന്നെ ജന്മമെടുക്കും. ഇവിടെ തങ്ങളാകും രാജാക്കന്മാരെന്നാണ് ശ്രീലങ്ക ധരിച്ചിരിക്കുന്നതെങ്കിലും ചൈനയാണ് ഇവിടെ ആധിപത്യം ഉറപ്പിക്കാൻ പോകുന്നത് എന്നുള്ള വസ്തുതയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ തന്നെ ഒരു വലിയ അപകടം ഈ പദ്ധതിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ വസ്തുതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പദ്ധതി രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ഭരണഘടനയെയും വെല്ലുവിളിക്കുന്നതാണ് എന്നുള്ള വിമർശനം ഉയർത്തുന്നുണ്ട്. അത് രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആ വിമർശനം ഉയർത്തുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം ശ്രീലങ്കയിലെ പ്രസിഡന്റ് നിയോഗിക്കുന്ന ഒരു കമ്മീഷനാകും കൊളംബോ തുറമുഖത്തിനടുത്ത് കടലിൽ മണ്ണിട്ട് നിരത്തി രൂപം നൽകിയ 269 ഹെക്ടറോളം വരുന്ന ഈ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ഭരണാധികാരം. ഈ പദ്ധതിയിലൂടെ രാജ്യം വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും എന്നുള്ളതിനേക്കാൾ അപകടം ചൈനയുടെ സാന്നിധ്യം തന്നെയാണ്. ഇന്ത്യക്കും ഇത് ഭീഷണിയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പദ്ധതിയുടെ പ്രധാന സാമ്പത്തിക പങ്കാളിയായ ചൈനയ്ക്ക് സ്വാഭാവികമായും ഇവിടെ ഇടപെടാനാകുന്ന അവസരം ഈ പദ്ധതിയിലൂടെ കൈവരും. അംഗീകൃതമായ ഏത് വിദേശ നാണയം ഉപയോഗിച്ചും ഈ മേഖലയിൽ വാണിജ്യ നടപടികൾ സ്വീകരിക്കാമെന്നുള്ളതാണ് ബില്ലിലെ ഒരു വ്യവസ്ഥ. ചൈനയിലെ വൻ സാമ്പത്തിക നിക്ഷേപം ഉൾപ്പെടുന്ന പദ്ധതിയാണിതെന്നും മധ്യ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും സാമ്പത്തിക പാത തുറക്കാൻ പ്രസിഡന്റ് ഷീ ജിൻപിങ് സ്വപ്നം കാണുന്ന പദ്ധതിയായ വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് പോർട്ട് സിറ്റി കൊളംബോ എന്നതുമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ആശങ്കയ്ക്ക് വഴിവെക്കുന്ന കാര്യം. അപകടം എന്തെന്നാൽ കന്യാകുമാരിയിലടക്കം ഇന്ത്യയുടെ തെക്കൻ മേഖലയിലേക്ക് മൈലുകൾ മാത്രം അകലെയുള്ള തീരഭൂമിയിലെ ചൈനയുടെ നിയന്ത്രണം മേഖലയിൽ ഇന്ത്യക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. ഇന്ത്യക്ക് ഭീഷണിയാണ്. അതുപോലെ തന്നെ ശ്രീലങ്കയിന്മേൽ ചൈന ആധിപത്യം സ്ഥാപിക്കുമെന്നുള്ള വസ്തുതകൾ ഉൾക്കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ April 8 പാർലമെന്റിൽ വന്ന ബില്ലിനെതിരെ 18 ഹർജികളാണ് സമർപ്പിക്കപ്പെട്ടത്. ഈ ഹർജികളെല്ലാം പരിഗണിച്ച് ശ്രീലങ്കൻ സുപ്രീംകോടതിയും ബില്ലിലെ ചില അപകടകരമായ വ്യവസ്ഥകൾ ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഏകദേശം $15 ബില്യൺ നിക്ഷേപം ഉറപ്പാക്കുന്നതും 80,000 തൊഴിൽ ലഭ്യമാക്കുന്നതുമാണ് ഈ പദ്ധതി എന്നാണ് ബില്ലിനെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. അതേസമയം 225 അംഗ ശ്രീലങ്കൻ പാർലമെന്റിൽ 14,859 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഈ ബിൽ പാസ്സാവുകയുണ്ടായി. തൊഴിൽ ലഭ്യത, വ്യാവസായിക വളർച്ച തുടങ്ങിയ വികസന വാഗ്ദാനങ്ങൾ ഉയർത്തിയാണ് $1.4 ബില്യൺ തുറമുഖ പദ്ധതിക്ക് ശ്രീലങ്കൻ ഭരണകൂടം പച്ചക്കൊടി കാട്ടിയത്. തുറമുഖ പദ്ധതിക്കെതിരെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിൽ രാജ്യാന്തര തലത്തിൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളും പരിഗണിക്കാത്ത നിലപാടാണ് ശ്രീലങ്ക കൈക്കൊണ്ടത് എന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അതേസമയം വായ്പ നൽകി രാജ്യങ്ങളെ കടക്കണിയിലാക്കുകയും തുടർന്ന് അവരെ തന്ത്രപരമായി വരുതിയിലാക്കുകയും ചെയ്യുന്ന ചൈനീസ് തന്ത്രമാണ് ഇവിടെ വിജയിക്കുന്നത്. പല രാജ്യങ്ങളിലും ചൈന പയറ്റിത്തെളിഞ്ഞ വായ്പാക്കണി നയതന്ത്രമാണ് ഇവിടെയും, അതായത് ശ്രീലങ്കയ്ക്കെതിരെയും അവർ പരീക്ഷിക്കുന്നത്. ചൈനയുടെ പിന്തുണയോടുകൂടി നടപ്പിലാക്കാൻ പോകുന്ന കൊളംബോ പോർട്ട് സിറ്റി പദ്ധതി ശ്രീലങ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപ പദ്ധതിയാണ്. ശ്രീലങ്കയിൽ ചൈന നടത്തിവരുന്ന നിക്ഷേപ ഏറ്റെടുക്കൽ പദ്ധതിയുടെ പരമ്പരയിൽ പുതിയത്. 2017 ഹമ്പൻതോട തുറമുഖത്തിൻ്റെ ദൈനംദിന വാണിജ്യ പ്രവർത്തനം $110 കോടി ചൈനയിലെ കമ്പനിക്ക് 99 വർഷത്തിന് പാട്ടെടുത്ത് നൽകാനുള്ള കരാറിൽ ചൈന ഒപ്പുവച്ചിരുന്നു. കരാർ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയ്ക്കുള്ള തന്ത്രപ്രധാനമായ തുറമുഖത്തിൻ്റെ 70 ഓഹരികൾ ചൈനീസ് സ്ഥാപനമായ ചൈന മർച്ചന്റ് സ്പോർട്ട് ഹോൾഡിംഗ്സിന് നൽകുകയുണ്ടായി. സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥ ഹമ്പൻതോട കരാറിലുണ്ട് എന്നാണ് വിശദീകരിച്ചെങ്കിലും അതാരും മുഖവിലക്കെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തെ അഭിമുഖീകരിക്കാനാകും വിധം തന്ത്രപ്രധാനമായ മേഖലയിലുള്ള തുറമുഖം ചൈനീസ് നാവികസേന ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയും US ഹമ്പൻതോട നീക്കത്തിൽ ശ്രീലങ്കയെ എതിർപ്പറിയിക്കുകയും ചെയ്തിരുന്നു. ചൈനീസ് നിക്ഷേപ കമ്പനിയുടെ പിന്തുണയിൽ ഏഷ്യ ഡെവലപ്മെന്റ് ബാങ്കിന്റെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കുന്ന ജാഫ്ന ഹൈബ്രിഡ് എനർജി പ്രോജക്റ്റിലും ഇന്ത്യ പ്രതിഷേധം അറിയിച്ചുവെങ്കിലും അതും വിലപോയില്ല. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഇന്ത്യ അക്കാരം സൂചിപ്പിച്ചത്. ചൈനീസ് നിക്ഷേപം ഒഴിവാക്കിയാൽ $12 ദശലക്ഷം സാമ്പത്തിക സഹായം പദ്ധതിക്ക് നൽകാമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയെങ്കിലും ശ്രീലങ്കൻ സർക്കാർ ചൈനീസ് കമ്പനിയുടെ പദ്ധതിക്കൊപ്പം നിലകൊള്ളുകയായിരുന്നു. കൊളംബോ തുറമുഖ വികസനത്തിനായി 2019 ഇന്ത്യയും ജപ്പാനും ശ്രീലങ്കയും ഏർപ്പെട്ട ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിയിൽ നിന്ന് ശ്രീലങ്കയുടെ ഏകപക്ഷീയമായ പിന്മാറ്റവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കൊളംബോ പോർട്ട് സിറ്റി പദ്ധതി പോലെ തന്നെ ശ്രീലങ്കയ്ക്ക് പ്രതീക്ഷാഭരിതമായിരുന്നു ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ. പദ്ധതിയിലെ വ്യവസ്ഥകളും 100% ഉടമസ്ഥാവകാശം ശ്രീലങ്കൻ സർക്കാരിൽ തന്നെ നിലനിർത്തി പദ്ധതിയുമായി നടത്തിപ്പ് ചുമതല മാത്രം ശ്രീലങ്ക, ഇന്ത്യ, ജപ്പാൻ എന്നീ 3 രാജ്യങ്ങൾക്കും പങ്കാളിത്തമുള്ള കമ്പനിയിൽ നിക്ഷേപിക്കാനായിരുന്നു അന്നത്തെ തീരുമാനം. എന്നാൽ ട്രാൻസ്ഷിപ്മെന്റ് രംഗത്തും സമുദ്രചരക്ക് ഗതാഗതത്തിലും മുൻതൂക്കം ലഭിക്കാൻ സഹായകമാകുമെന്ന് കരുതി പദ്ധതിയിൽ നിന്ന് പൊടുന്നനെ ശ്രീലങ്ക പിന്മാറുകയായിരുന്നു. ഈ പിന്മാറ്റം ചൈനീസ് സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നാണ് വിലയിരുത്തലുകൾ വന്നത്.
അതിനെ ബലമേകുന്നതാണ് നിലവിൽ ശ്രീലങ്ക പാസാക്കിയ ബില്ലും പദ്ധതിയിലെ ചൈനീസ് പങ്കാളിത്തവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്